ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വറുത്ത ചിക്കൻ കറിയാണ്. ആദ്യമായി ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ള പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ, 1 നാരങ്ങയുടെ നീര്, ചെറുനാരങ്ങയുടെ നീര്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അല്പം വെള്ളവും ചേർത്ത് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കിലോ ചിക്കനാണ് ഇടുന്നത്. നന്നായി കഴുകിയ ചിക്കൻ ഇതിലിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അടുത്തതായി നമുക്ക് കറിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിനുവേണ്ടി 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, 3 വലിയ പച്ചമുളക്, 8 അല്ലി വെളുത്തുള്ളി, 2 പട്ട കറിവേപ്പില, 1/4 കപ്പ് മല്ലിയില, ഇതെല്ലാം കൂടെ അല്പം വെള്ളവും ചേർത്ത് നല്ല മയമായ രൂപത്തിൽ അരച്ചെടുക്കണം. അടുത്തതായി നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക, വെജിറ്റബിൾ ഓയിൽ. പാൻ നിറയെ ഒഴിച്ച ശേഷം അത് ചൂടായ ശേഷം നമുക്ക് ചിക്കൻ അതിലേക്ക് ഇടാം. ഇപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ അതിലേക്ക് ഓരോന്നായിട്ട് ഇടാം. ചിക്കൻ ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തീ അല്പം കുറച്ച് വയ്ക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയുന്നത്. ഇപ്പോൾ ചിക്കൻ ഏകദേശം ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിഞ്ഞു. ചിക്കൻ വറുക്കുമ്പോൾ അല്പം കറി ലീഫ് ചേർക്കുമ്പോൾ നമുക്ക് ചിക്കനിലേക്ക് നല്ലൊരു ഫ്ലേവർ ലഭിക്കുന്നതാണ്. ഇങ്ങനെ മുഴുവൻ ചിക്കനും നമുക്ക് വറുത്ത് പോരാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ ഏകദേശം ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അല്പം ഉലുവ ചേർക്കാം. ഉലുവ ഏകദേശം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില. ഏകദേശം പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. സവാള വഴറ്റാനിടുമ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്താൽ പെട്ടെന്ന് സോഫ്റ്റായി വരും. സവാള ഏകദേശം സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മീഡിയം തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർക്കാം. ഇനി ഇത് രണ്ടും നന്നായി സോഫ്റ്റായി വരുന്നവരെ നമുക്കിത് ഇളക്കി മൂടി വെച്ച് വെക്കാം. ഇപ്പോൾ തക്കാളിയും മുടിയും നന്നായി സോഫ്റ്റായി വയന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം.
കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ മുളക് പൊടി. സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുമ്പ് മുളക് ചേർത്തതിനാൽ ഇപ്പോൾ മുളക് പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി. എരിവ് പൊടി, അല്പം ഹോം മെയ്ഡ് ഗരം മസാലയും ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ. ഇതെല്ലാം ചേർത്ത് നന്നായി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മസാലകൾ ചേർക്കുമ്പോൾ തീ സിമ്മിൽ മാത്രം വെക്കുക, അല്ലെങ്കിൽ മസാല കാര്യമില്ല. ഇത് ഏകദേശം പച്ചമണം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഈ അരപ്പും പച്ചമുളകും മാറുന്നവരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. മസാലയുടെ പച്ചമുളകും ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെള്ളം ചേർക്കാം. ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ചേർക്കുന്നത് കൊണ്ട് തന്നെ തിളച്ച വെള്ളമേ ഇതിൽ ഉപയോഗിക്കാവൂ. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് തിളച്ച വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് ചിക്കനും കൂടെ ചേർക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത ശേഷം നമുക്ക് മൂടി വെച്ച് തിളപ്പിക്കാം. കറി ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ചതച്ച കുരുമുളക് പൊടി കൂടി ചേർത്ത് ഒന്നും കൂടെ ഇളക്കി ഒരു രണ്ട് മിനിറ്റ് കൂടെ തിളച്ച ശേഷം വാങ്ങി വെക്കാം. അങ്ങനെ നമ്മുടെ കറി തയ്യാറായി കഴിഞ്ഞു.